ചന്ദ്രസേനനോട് ഗുണവതി തുടരുകയാണ്. വിവാഹത്തിൽ വളരെ ദോഷങ്ങൾ കാണുന്ന അവൾ മന്ദോദരി ഭർത്താവിനെ ആഗ്രഹിക്കുന്നില്ല, അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭാര്യ പറഞ്ഞതു കേട്ട രാജാവ് അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വെച്ച് ഒന്നും ചെയ്തില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഇതൊന്നും ഇപ്പം ആയിക്കോട്ടെ എന്ന് വെച്ച് രാജാവ് ഒന്നും ചെയ്തില്ല. മക്കളുടെ മുകളിൽ അച്ഛനമ്മമാർ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു പതിവ് ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ കഥാഭാഗത്തിൽ നിന്ന് അനുമാനിക്കാം. ശരിക്കും രാജാവ് എന്താ വേണ്ടത്? ഇന്നത്തെ കാലഘട്ടത്തിലെ രീതിയിലാണെങ്കിൽ രാജാവ് നിർബന്ധിക്കണം മക്കളെ. രാജാവ് ഒരു നിർബന്ധവും ചെയ്തില്ല. ഗുണവതിയോട് പറഞ്ഞില്ല, നീ ഒന്ന് പറഞ്ഞു നോക്ക് അവളോടൊന്നും കൂടി, ഇത് വളരെ നല്ലൊരു ആലോചനയാണ്, ഇത് നടന്നാൽ നമുക്കും അവക്കും ഗുണമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചില്ല. അങ്ങനെ ആയിക്കൊള്ളട്ടെ, മന്ദോദരിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. മകളെടുത്ത തീരുമാനം സ്പിരിച്വൽ തീരുമാനവും കൂടിയാണ് ഇവിടെ. അവൾ കൗമാരവ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കുമാരിയായിരിക്കാൻ, ഭർതൃമതി അല്ലാതെ കുമാരിയായിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. ജപവ്രതാദികളിൽ മുഴുകി സംസാരവിമുഖയായി സദാ കഴിയാൻ അവൾ ആഗ്രഹിക്കുന്നു. ഒറ്റ മകളേ ഉള്ളൂ. ആ മകളുടെ ആഗ്രഹം ഇതാണ് എന്ന് മനസ്സിലാക്കിയ അച്ഛനമ്മമാർ അതിന് അനുവാദം കൊടുക്കുന്നു. നിർബന്ധിച്ച് ഇവിടെ മക്കളെ കൊണ്ട് അതും ഇതുമൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യമാണ്. ഭാരതീയ സംസ്കൃതിയിൽ അങ്ങനെയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു, നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആ നിയമം സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായതാണ്. അവിടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ അളവ് വരെ പരിഗണന ഉണ്ടായിരുന്നു. രാജാവ് അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന് വെച്ച് ഒന്നും ചെയ്തില്ല. വിവാഹത്തിന് മനസ്സില്ലാത്തവളെന്ന് മനസ്സിലാക്കിയ രാജാവ് പുത്രിയെ വിവാഹിതയാക്കാൻ ശ്രമിച്ചില്ല. ദേവീ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഇതേപോലെയായിരിക്കും എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഇതെല്ലാം കേൾക്കുന്നത് നമ്മളുടെ മനോവികാസത്തിനും കൂടിയാണ്. കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ വികാസം ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. ഉണ്ടായാലേ കേൾക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. വിവാഹിതയാക്കാൻ ശ്രമിച്ചില്ല. മാതാപിതാക്കന്മാരുടെ സംരക്ഷണയിൽ അവൾ ഗൃഹത്തിൽ തന്നെ കഴിഞ്ഞു, അവൾ അവളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ക്രമേണ സ്ത്രീകൾക്ക് കാമവികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന യൗവനത്തുടുപ്പുകൾ അവളിൽ പ്രകടമായി തുടങ്ങി. കൗമാരപ്രായത്തിൽ നിന്ന് യൗവനത്തിലേക്ക് അവൾ പ്രവേശിച്ചു. അപ്പം യൗവനത്തിൻ്റെ പ്രത്യേകതയാണ് കാമവികാരം ഉണ്ടാവുക എന്നുള്ളത്. അവൾക്ക് പതുക്കെ 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 യൗവനമായി തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൾക്ക് പതുക്കെ പതുക്കെ കാമവികാരങ്ങൾ ഉദ്ദീപ്തമായി തുടങ്ങി. ആ യൗവനാങ്കുരങ്ങൾ ഉണ്ടായിട്ടും തോഴിമാർ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചിട്ടും ഭർത്താവ് വേണം എന്ന് അവൾ ആഗ്രഹിച്ചില്ല. അവൾക്ക് കാമവികാരമൊക്കെ ഉണ്ടായിരുന്നു. തോഴിമാരവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അവളുടെ കൂട്ടുകാരികൾ അവളോട് പറഞ്ഞു, വിവാഹം കഴിക്കണം, അതാണ് നല്ലത്, അതാണ് എപ്പോഴും ഗുണം, സേഫ് ആൻഡ് സെക്യൂർ. അതാണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സെക്യൂർ അല്ല, സെക്യൂരിറ്റിയാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്നതും സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ്. ജോലി എടുക്കുന്നതും വിവാഹം കഴിക്കുന്നതും മക്കളെ പോറ്റുന്നതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ സെക്യൂരിറ്റിക്കാണ്. സെക്യൂരിറ്റിക്ക് ഒരു വലിയ റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ തോഴിമാർ ഇതൊക്കെ പറഞ്ഞ് പ്രേരിപ്പിച്ചു. പ്രേരിപ്പിച്ചിട്ടും വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചിട്ടും ഭർത്താവ് വേണം എന്ന് അവൾ ആഗ്രഹിച്ചില്ല. അപ്പോഴെല്ലാം അവൾ തത്വജ്ഞാനം പറയുകയാണ് ചെയ്തത്. അപ്പോൾ ചെറുപ്പത്തിലെ അവൾ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു, അവൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയാണ് ഈ തത്വജ്ഞാനം ഉണ്ടാവുക? തത്വജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രം അഭ്യസിക്കണം. ശാസ്ത്രം അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ പഠനം നടത്തിയാൽ മാത്രമേ ശാസ്ത്രാഭ്യാസം നടക്കുകയുള്ളൂ. അപ്പം ഈ സ്ത്രീകൾക്ക് പഠനം ഇവിടെ അനുവദിച്ചിരുന്നില്ല എന്നുള്ള വാദവും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാരണം വ്യാകരണാദി കഠിനങ്ങളായിട്ടുള്ള ശാസ്ത്രാഭ്യാസമില്ലാതെ
തത്വശാസ്ത്രങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് വ്യാഖ്യാനങ്ങളോടുകൂടി. അപ്പോൾ ഈ മന്ദോദരിക്ക് വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു, അവൾ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് വെൽ എക്സ്പോസ്ഡ് ആയിരുന്നു. അപ്പോൾ അവൾ തത്വജ്ഞാനം പറയുകയാണ് ചെയ്തത്. ഇതൊക്കെ പറഞ്ഞപ്പം അവൾ തത്വജ്ഞാനം പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അവൾ വിഹരിക്കാനായി വൃക്ഷനിബിഡമായ ഉദ്യാനത്തിൽ സസന്തോഷം സഖീഗണങ്ങളോടുകൂടി പോയി. സുന്ദരാംഗിയായ അവൾ അവിടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ലതകൾ കണ്ടിട്ട് അതിലെ പൂക്കളിറുത്ത് സഖിമാരോടുകൂടി കളിച്ചുകൊണ്ടിരുന്നു. പൂവിറുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക, അങ്ങനെ പലതരത്തിലുള്ള കളികളിൽ അവൾ മുഴുകിക്കൊണ്ടിരുന്നു. അപ്പോൾ ദൈവവശാൽ എന്ന് പറഞ്ഞാൽ ഭാഗ്യവശാൽ, ദൈവം എന്ന് പറഞ്ഞാൽ ഭാഗ്യാഭാഗ്യം എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവവശാൽ കോസലാധിപതിയായ രാജാവ് ആ വഴിക്ക് വന്നു. കോസലാധിപതിയായ ഒരു രാജാവ് ആ വഴിക്ക് വന്നു. വീരസേനൻ എന്ന് വിശ്രുതനും മഹാപരാക്രമിയുമായ ആ രാജാവ് രഥാരൂഢനായി ഏതാനും ചില സേവകന്മാരോടുകൂടി ഒറ്റയ്ക്കാണ് വന്നത്. അധികം പേരൊന്നും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. സാധാരണ രാജാക്കന്മാരുടെ കൂടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ടാകും, ഇദ്ദേഹത്തിൻ്റെ കൂടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സാവകാശം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് കുറച്ച് സേവകന്മാരോടുകൂടി അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ പുറകെ സൈന്യം വരുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പോവുക, ഇവരൊരുമിച്ചാണ് പോവുക. ഇവിടെ അദ്ദേഹവും കുറച്ച് സേവകന്മാരും മാത്രം നേരത്തെ വന്നു, സൈന്യം പുറകെ വരുന്നുണ്ടായിരുന്നു. രാജാവ് ദൂരെ നിന്ന് വരുന്നത് അവളുടെ സഖിമാർ കണ്ടു. മന്ദോദരിയോട് അവർ പറഞ്ഞു, ആരോ ഒരുവൻ ഈ വഴിക്ക് വരുന്നുണ്ട്, രഥത്തിലാണ് വരുന്നത്. മഹാബാഹുവായ അദ്ദേഹം രൂപസൗന്ദര്യം തികഞ്ഞ മറ്റൊരു കാമനെപ്പോലെയുണ്ട്, കാമദേവനെപ്പോലെ അഴകുള്ളവനാണ് അയാൾ. ഭാഗ്യവശാൽ ഏതോ ഒരു രാജാവ് ഈ വഴിക്ക് വരികയാണ് എന്ന് എനിക്ക് തോന്നുന്നു, തോഴി പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ കോസലാധിപതി അവിടെ എത്തുകയും ചെയ്തു. ആ കരിമിഴിയാളെ കണ്ട് രാജാവ് വളരെ വിസ്മയിച്ചു. അത്ര സുന്ദരാംഗിയാണ്, പൂത്തുലഞ്ഞു നിൽക്കുന്ന കാട്ടിൽ അതിസുന്ദരാംഗിയായി മന്ദോദരി നിൽക്കുകയാണ്. അവളെ കണ്ട് വിസ്മയിച്ചു. വേഗം രഥത്തിൽ നിന്നിറങ്ങിയിട്ട് ഒരു പരിചാരികയോട് ചോദിച്ചു. നേരിട്ട് ചോദിക്കാറ് പതിവില്ല, പരിചാരികയോട് ചോദിച്ചു, ഈ പെൺകൊടി ആരാണ്, ഈ സുമുഖി ആരുടെ പുത്രിയാണെന്ന് വേഗം പറയൂ. ഇങ്ങനെ ചോദിച്ചത് കേട്ട് ചിരിച്ചുകൊണ്ട് പരിചാരിക അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ വീര സുഭഗ, ആദ്യം ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. അങ്ങ് ആരാണ്, എന്ത് കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയൂ. ഞാൻ പരിചാരിക തൻ്റെ കൂട്ടുകാരിയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതിന് മുമ്പ് ചോദിച്ചയാളുടെ ഐഡൻറ്റിറ്റി ചോദിക്കുകയാണ്. അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ ചോദിക്കുന്നവരോടൊക്കെ വിവരം പറയുകയല്ല. ആരാ ചോദിച്ചത്, എന്തിനാ ചോദിച്ചത് എന്നൊക്കെ അറിഞ്ഞിട്ടേ പറയാൻ പാടുള്ളൂ. എത്രയോ കാലം മുമ്പുള്ള ഒരു ഗ്രന്ഥത്തിലാണ് നമ്മളത് കാണുന്നത്. അപ്പം അല്ലാതെ വരുന്നവരോടും പോകുന്നവരോടൊക്കെ കാര്യങ്ങൾ വിളിച്ച് പറയുകയല്ല വേണ്ടത്. ഇങ്ങനെ ചോദിച്ച പരിചാരികയോട് രാജാവ് പറഞ്ഞു, ഭൂമിയിൽ കോസലം എന്നൊരു രാജ്യമുണ്ട്, വളരെ അത്ഭുതകരമായ ഒരു ദേശം, അത് ഭരിക്കുന്ന രാജാവാണ് ഞാൻ. വീരസേനൻ എന്നാണ് പേര്. ചതുരംഗപ്പട പിന്നാലെ വരുന്നുണ്ട്, ആള്, തേര്, കുതിര, ആന, ഇതോട് കൂടിയിട്ടുള്ള പട പിന്നാലെ വരുന്നുണ്ട്. വഴി തെറ്റി ഇതിലേ വന്ന കോസലാധിപതിയാണ് ഞാൻ എന്ന് അറിഞ്ഞാലും വഴി തെറ്റി വന്നതാണ്. സൈരന്ധ്രിയുവാച സഖി പറഞ്ഞു, ഹേ രാജാവേ, ഇത് ചന്ദ്രസേനൻ്റെ പുത്രിയായ മന്ദോദരിയാണ്. അപ്പം ഇന്നയാളാണ് താൻ, എന്തിനാ വന്നത്, വഴി തെറ്റി വന്നതാണ്, കാര്യം പറഞ്ഞു പറഞ്ഞു വീരസേനൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞപ്പം പരിചാരിക തൻ്റെ സഖിയുടെ മന്ദോദരിയുടെ ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തുകയാണ്. രാജാവേ, ഇത് ചന്ദ്രസേനൻ്റെ പുത്രിയായ മന്ദോദരിയാണ്, ഉദ്യാനത്തിൽ വിഹരിക്കാൻ വന്നിരിക്കുകയാണ് ഈ സുമുഖി. അവൾ പറഞ്ഞത് കേട്ട രാജാവ് ആ തോഴിയോട് പറഞ്ഞു. നേരിട്ടല്ല, തോഴിയോട് പറയുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് പറയുകയാണ്, പക്ഷെ നേരിട്ട് അങ്ങനെ പറയാറില്ല. പണ്ട് അപരിചിതരായതുകൊണ്ട് ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളോടാണ് സംസാരിക്കുക. തോഴി, നീ മിടുക്കിയാണല്ലോ, അദ്ദേഹം രാജാവ് ആ തോഴിയോട് പറയുകയാണ്.
നീ മിടുക്കിയാണല്ലോ, കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണല്ലോ ചെയ്യണത്, നീ ആദ്യം ഞാൻ ആരാണ്, എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് കൃത്യമായിട്ട് ഞാൻ ഇന്ന ആളാണ്, ഇന്ന രീ വഴിതെറ്റി വന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പം നീ നിൻ്റെ സഖിയെപ്പറ്റി കൃത്യമായ വിവരം തന്നു. നീ മിടുക്കിയാണല്ലോ, നീ ആ രാജകുമാരിയോട് പറഞ്ഞറിയിക്കൂ, ഹേ ചാരുലോചനെ, രാജകുമാരിയോട് പോയി പറയാൻ പറയുകയാണ്, ഹേ ചാരുലോചനെ, ഞാൻ കകുത്സ്ഥ വംശജനായ രാജാവാണ്, സുന്ദരി ഗാന്ധർവ വിധി അനുസരിച്ച് എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും. ഗാന്ധർവ വിധി അനുസരിച്ച്, അപ്പം പുരുഷനും സ്ത്രീക്കും സമ്മതമാണെങ്കിൽ അവർക്ക് വിവാഹം കഴിക്കാം. ഗാന്ധർവ വിധി, അതിന് വേറെ ആരുടെയും അനുവാദം വേണം എന്നില്ല, ഗാന്ധർവ വിധി അനുസരിച്ച് എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും. കണ്ടു, ഇഷ്ടപ്പെട്ടു, പ്രപ്പോസ് ചെയ്തു. ചാരുലോചനെ, ഞാൻ കകുത്സ്ഥ വംശജനായ രാജാവാണ്, സുന്ദരി ഗാന്ധർവ വിധി അനുസരിച്ച് എന്നെ ഭർത്താവായി സ്വീകരിച്ചാലും. എനിക്ക് ഭാര്യയില്ല, വയസ്സും അത്ഭുതകരമായ യൗവനമുള്ളവളും സത്കുലജാതയും രൂപസമ്പന്നയുമായ ഒരു കാമിനിയെ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ പിതാവ് വിധി അനുസരിച്ച് വിവാഹം കഴിച്ച് തന്നാലും മതി. ഒന്നുകിൽ ഗാന്ധർവ വിധി അനുസരിച്ച് നമുക്ക് ഇവിടെ വെച്ച് വിവാഹിതരാവാം, അതല്ലെങ്കിൽ ഞാൻ നിൻ്റെ പിതാവിനോട് എന്താ പറയുക, പ്രോപ്പർലി പ്രപ്പോസ് ചെയ്തിട്ട് അങ്ങനെയും വിവാഹം കഴിക്കാം. ഞാൻ ഭാര്യയോട് കൂടിയവനല്ല, അതായത് എനിക്ക് ഭാര്യയില്ല, ഞാനൊരു ഒരു നല്ല പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ നിനക്ക് ചേർന്ന ഒരു ഭർത്താവായിരിക്കുമെന്നതിൽ സംശയമില്ല. മഹിഷ ഉവാച, മഹിഷൻ പറയാൻ, മഹിഷൻ ദേവിയോട് കഥ പറയാണല്ലോ. മഹിഷ ഉവാച, മഹിഷൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ പരിചാരിക രാജകുമാരിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, കാമശാസ്ത്ര വിശാരദയായ അവൾ ചിരിച്ചുകൊണ്ട് മധുരമായിട്ടാണ് പറഞ്ഞത്. ഈ തോഴിമാർ കാമശാസ്ത്ര പടുക്കളാണ്, അപ്പോൾ കാമശാസ്ത്രത്തിൽ വലിയ അറിവുള്ളതായിട്ടുള്ള തോഴി ചിരിച്ചുകൊണ്ട് മധുരമായിട്ടാണ് പറഞ്ഞത്. മന്ദോദരി, സൂര്യവംശജനായ രാജാവാണ് വന്നിരിക്കുന്നത്, സൗന്ദര്യമുള്ളവനും ബലമുള്ളവനും മനോഹരനുമാണ്, എന്ന് മാത്രമല്ല പ്രായം കൊണ്ട് നിനക്ക് ചേർന്നവനുമാണ്. ഹേ സുമുഖി, നിന്നിൽ അദ്ദേഹത്തിന് അത്യധികം പ്രീതിയും തോന്നിയിട്ടുണ്ട്. കണ്ട മാത്രയിൽ പ്രേമമാവുകയാണ്, പ്രപ്പോസ് ചെയ്യുകയാണ്. നിന്നിൽ അത്യധികം പ്രീതിയും തോന്നിയിട്ടുണ്ട് സുന്ദരി, നിന്റെ വിവാഹകാലം ആയിട്ടും നീ അത് വേണ്ടെന്ന് വെച്ച് വൈരാഗ്യം പിടിച്ചിരിക്കുകയാണെന്നറിഞ്ഞ് നിന്റെ അച്ഛൻ വളരെ സംതൃപ്തനായിരിക്കുകയാണ്. തോഴി പറയുകയാണ്, അച്ഛൻ വളരെ ദുഃഖിതനാണ്, നീ വിവാഹപ്രായമായിത്തി, എന്നിട്ട് നീ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ആധ്യാത്മികമായിട്ട് നടക്കുന്നതിൽ നിന്റെ അച്ഛന് വളരെയധികം വ്യാകുലതകളുണ്ട്. ഇക്കാര്യം രാജാവ് ഞങ്ങളോട് ദുഃഖവിവശനായി പലതവണ പറഞ്ഞിട്ടുണ്ട്. തോഴിമാരെ, നിങ്ങൾ അവളെ സേവിക്കുന്നവരാണല്ലോ, നിങ്ങൾ അവളെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കണം. കൂട്ടുകാരികളോട് രാജാവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവളുടെ കൂടെ എപ്പോഴും ഉള്ളവരല്ലേ, നിങ്ങൾ അവളെ ഒന്ന് പ്രേരിപ്പിക്കണം. വാശി പിടിച്ച് വ്രതനിഷ്ഠയിൽ കഴിയുന്നത് കൊണ്ട് നിന്നോടത് പറയാനും ഞങ്ങൾക്ക് ധൈര്യമില്ല. ഇത്രയും കാലം അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഭർതൃശുശ്രൂഷണമാണ് സ്ത്രീകളുടെ പരമമായ ധർമ്മമെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. മനുശാസ്ത്രം കൂട്ടി എല്ലാവരും അപ്പം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ മനു ഇതൊന്നും മനുവിൻ്റെ എന്താ സ്മൃതി മനുസ്മൃതി ഒന്നും കോട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം അതൊക്കെ കോട്ട് ചെയ്തിട്ടാണ് അവർ പറയുന്നത്. മനു പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെ സേവിക്കുന്ന സ്ത്രീ സ്വർഗം നേടുമെന്ന് തീർച്ചയാണ്, വേറൊന്നും ചെയ്യേണ്ട, ഭർത്താവിനെ സേവിച്ചാൽ മതി, പതിവ്രതയായി ഭർത്താവിനെ സേവിച്ചാൽ സ്വർഗം നേടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹേ വിശാലാക്ഷി, വിധിപൂർവം വിവാഹം കഴിക്കൂ. മന്ദോദരി ഉവാച, മന്ദോദരി പറഞ്ഞു, ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുകയില്ല, അത്ഭുതകരമായ വ്രതമനുഷ്ഠിക്കാനാണ് പോകുന്നത്. തൊഴി, നാണമില്ലാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജാവിനെ വിലക്കൂ. ഇദ്ദേഹം ഇഷ്ടമായില്ല നോട്ടം, മന്ദോദരിക്ക് ഇഷ്ടമായില്ല, അയാളങ്ങനെ സാകൂതം നോക്കിക്കൊണ്ടിരിക്കുക. സുന്ദരമായ വസ്തു വ്യക്തിയായാലും കണ്ടാൽ ആരും നോക്കിപ്പോകും. അപ്പോൾ രാജാവ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം മന്ദോദരി പറയുകയാണ്, ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുകയില്ല, അത്ഭുതകരമായ വ്രതമനുഷ്ഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൊഴി, നാണമില്ലാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ രാജാവിനെ വിലക്കൂ, എന്നെ ഇങ്ങനെ നോക്കാതെ എന്ന് പറയൂ. സൈരന്ധ്രി ഉവാച, തൊഴി പറഞ്ഞു, ദേവി, കാമനെ ജയിക്കാനാവില്ല, കാമദേവനെ ജയിക്കാനാവില്ല, കാലത്തെ നേരിടാനുമാവില്ല.
അതുകൊണ്ട് ഞാൻ പറയുന്ന ഹിതമായ കാര്യം നീ ചെയ്യുകയാണ് വേണ്ടത്. കാമദേവനെ ജയിക്കാനും സാധിക്കുകയില്ല, കാലത്തെ നേരിടുവാനും സാധിക്കുകയില്ല. കാലത്തിന് വിധേയരായി പ്രവർത്തിക്കാൻ മാത്രമേ കാലത്തിനും കാമത്തിനും വിധേയരായി പ്രവർത്തിക്കാൻ മാത്രമേ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ഇറോസിനും തനറ്റോസിനും വിധേയരായിട്ടാണ് സകലരും പ്രവർത്തിക്കുന്നത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. കാലം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മരണവും കൂടിയാണ്. കാമം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്. അപ്പോൾ ആഗ്രഹങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും, മരണം എന്ന് പറയുന്നത് ഭയമാണ്, ഭയത്തിൻ്റെ വേലിയേറ്റവും വേലിയിറക്കവും, ഇത് രണ്ടിൻ്റെയും സ്വാധീനത്തിലാണ് സകലരും സർവദാ ജീവിക്കുന്നത്. ഇതിനെ അതിജീവിക്കാൻ സാധ്യമല്ല. കാമനെ ജയിക്കാനാവില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മഹാഭാരതത്തിലെ കാമഗീതയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞ് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന യുധിഷ്ഠിരനോട് ഗീത പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. കാമദേവനെ ജയിക്കാൻ സാധ്യം അല്ല. അത് വേറൊരു തരത്തിൽ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, മനുഷ്യനെ സദാ കീഴടക്കിക്കൊണ്ടേ ഇരിക്കും. ദേവി കാമനെ ജയിക്കാനാവില്ല, കാലത്തെ നേരിടാനും ആവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഹിതമായ കാര്യം നീ ചെയ്യുകയാണ് വേണ്ടത്. മറിച്ചായാൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും, സംശയമില്ല. ഇങ്ങനെ പറയുന്നത് കേട്ട് കന്യക തോഴിയോട് പറഞ്ഞു, എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു കൊള്ളട്ടെ, തോഴി എന്ത് തന്നെയായാലും ഞാൻ വിവാഹം കഴിക്കില്ല. സംഭവിക്കേണ്ടത് എന്തായാലും അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ, അതിനെ ഞാൻ നേരിട്ടോളാം, ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തില്ല. മഹിഷ ഉവാച, മഹിഷൻ പറഞ്ഞു. മഹിഷൻ തുടർന്ന് പറയുകയാണ്, ഇങ്ങനെ അവളുടെ നിർബന്ധം അറിഞ്ഞതിൽ പിന്നെ തോഴി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങേക്ക് യഥേഷ്ടം പോകാം, ഇവൾ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നില്ല. രാജാവ് അത് കേട്ടിട്ട് അവളിലുള്ള ആശ വെടിഞ്ഞ് മനോവേദനയോടെ സൈന്യസമേതം കോസലത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് വിഷമമായി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമമായി. അപ്പോഴും നമ്മൾ വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ്, സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലെ സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് ഈ ഭാഗത്തു നിന്ന് അനുമാനിക്കാൻ. എന്ന് മാത്രമല്ല, അന്നത്തെ കാലത്ത് മനുസ്മൃതിയിൽ ഈ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ള ആ ശ്ലോകം ഉണ്ടായിരുന്നു എന്നുള്ളതും സംശയകരമായ കാര്യമാണ്. കാരണം സ്ത്രീക്ക് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ തോഴിമാർ ആ ശ്ലോകം കോട്ട് ചെയ്ത് മന്ദോദരിയോട് സംസാരിച്ചേനെ. അതവർ പറഞ്ഞില്ല, അതവർ കോട്ട് ചെയ്തില്ല. അപ്പം ഈ ആ ശ്ലോകം, പല ശ്ലോകങ്ങളും ഇതേപോലെ, നമ്മുടെ ഗ്രന്ഥങ്ങളിലെ പല ശ്ലോകങ്ങളും ഇതുപോലെ പല കാലഘട്ടത്തിൽ തിരികെ കയറ്റിയവയാണ്. ശാസ്ത്രങ്ങൾ അത് ഒറിജിനേറ്റ് ചെയ്ത കാലത്ത് ഉണ്ടായിരുന്നതുപോലെയല്ല ഇപ്പോൾ പലതും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതിൽ പലരും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അവരുടെ സ്വന്തം കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനവധി ഇടപെടലുകൾക്ക് വിധേയമായൊരു സാധനമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ വഴിതെറ്റും. ഇവിടെ ദേവീ ഭാഗവതം 5-ാം സ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ഇതി ശ്രീ ദേവീ ഭാഗവതേ 5-ാം സ്കന്ധേ 17-ാം അധ്യായം.